ഹലോ ഗൈസ്, മീറ്റ് മൈ ഫ്രണ്ട് ബിന്ദിയ. നമ്മൾ എവിടെ പോകുന്നത് ബിന്ദിയ? സെർബിയ. വി ആർ ഗോയിങ് ടു സെർബിയ. ഇനി ഒരു മൂന്നാല് പേരുണ്ട്. അപ്പൊ ഞങ്ങള് ദുബായ് എയർപോർട്ടിലാണ്. നമ്മളിങ്ങനെ കറങ്ങി കറങ്ങി നടക്കാവില്ല, കഴിക്കാൻ കിട്ടുമോ എന്നറിയാൻ വേണ്ടിട്ട്. അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സ് പല കടയിലായിട്ടൊക്കെ നിൽക്കുക. സോ വി ആർ ഗോയിങ് ടു ഭയങ്കര സന്തോഷം. ഊട്ടിയിലോട്ട് പോവാണ്. അഞ്ച് പേരുണ്ട് ഞങ്ങള്, ഫ്രണ്ട്സ് ആണ്. അടിച്ച് പൊളിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വാട്ട് യു ഫീൽ അബൌട്ട് ഗോയിങ് വിത്ത് ഫ്രണ്ട്സ് ആസ് എ വുമൻ? Best part of it is going with your friends. We are taking break from the family life. Yes, exactly. Ellarku oru break avashyam. Parandu pona. Going with us. Excited, excited. Excited. You need to refresh yourself, find yourself. ഇവിടെ ഒരാളെ മേക്കപ്പ്, ഫോട്ടോഷൂട്ട്. ഇതാണ് സെർബിയയുടെ ഏരിയൽ വ്യൂ. ആ സ്ക്വയർ സ്ക്വയർ ആയിട്ട് കാണുന്നത് എന്താന്ന് വെച്ചാല് പാടങ്ങളാണ് കേട്ടോ. സോ നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുന്നു അറ്റ് നിക്കോള ടെസ്ല എയർപോർട്ട്. അവിടെയാണ്, വി ആർ ഇൻസൈഡ് ബെൽഗ്രേഡ് എയർപോർട്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് സ്ലാറ്റിബോർ എന്ന് പറഞ്ഞൊരു മൗണ്ടെയിൻ റീജിയനിലേക്കാണ് ഞങ്ങൾ യാത്ര തുടരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. ആ പോകുന്ന വഴിയും ഒക്കെ ഭയങ്കര ഭംഗിയാണ്. ഞങ്ങള് ബെൽഗ്രേഡിൽ നിന്ന് സ്ലാറ്റിബോർ എന്ന് പറഞ്ഞൊരു മൗണ്ടെയിൻ റീജിയനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആക്ച്വലി ബെൽഗ്രേഡിൽ നിന്ന് ഒരു 3 to 4 hours ഉണ്ട് ഇതിന്. അപ്പം ഞങ്ങള് എയർപോർട്ടിൽ നിന്ന് ഒരു റെന്റ് കാർ എടുത്തു. ഷി കാൻ സീ ബിഹൈൻഡ് മീ. സോ ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ ഗ്രോസറിയിൽ ഇറങ്ങിയാണ്. ആക്ച്വലി ഞങ്ങളൊരു എയർ ബി എൻ ബി ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ യുനോ അടുത്തൊന്നും നല്ല റെസ്റ്റോറൻസ് ഇല്ല. സോ വി ആർ ഹോപ്പിംഗ് ടു കുക്ക് ടുഡേ. ലാൻഡ്സ്കേപ്പ് ഒക്കെ അടിപൊളിയാണ് കാണാനായിട്ട്. Five hours of flight journey, 2-3 hours of car drive, we finally reached our staycation. It's a very very pretty place. Ravile ichiri ona sandhya samayai pagalle naan nalla pole kaani idana veede njangal anju veede idana nammude house owner. Hi. See idana nammude living area. ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഡൈനിങ് ടേബിൾ, ഞങ്ങൾ മേടിച്ച ഗ്രോസറി, ഇത് കിച്ചൺ, പിന്നെ ഇതാണ് എൻ്റെ ബെഡ്. ഇവിടെ ഇട്ടി ഇവിടെ 1 pasta കുക്കിങ്ങിലാണ്. ഇതാണ് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള ബ്യൂട്ടിഫുൾ സീനറി. എന്താ പച്ചപ്പ്, എന്താ ഭംഗി എന്ന് നോക്കിക്കേ. സെർബിയ ഞങ്ങളുടെ സ്റ്റേയുടെ പുറകിൽ ഒരു വാലി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അത് കാണാൻ പോവാണ്. വാലിയിൽ ഒരു നേച്ചർ വാക്ക് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. കാസാഡി വിനോസ് എന്ന് പറഞ്ഞ സ്ലാറ്റിബോർ സിറ്റിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോയത്. അവിടെ ബൊഫേ ആയിരുന്നു സെർവ് ചെയ്തിരുന്നത്. ബൊഫേയിൽ അവരുടെ ട്രഡീഷണൽ ഡിഷസ് വിത്ത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദി ഫേമസ് താര നാഷണൽ പാർക്കിലേക്കാണ് പോയത്.
ഒരു എക്സ്ക്ലൂസീവ് ഡ്രൈവ് ആയിരുന്നു കേട്ടോ താര നാഷണൽ പാർക്കിലോട്ട്. ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു ഡ്രൈവ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല നമ്മുടെ പാട്ട് ഒക്കെ ഇട്ട് കാറിൽ നല്ല ഹിന്ദി ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ ഇട്ട് നമ്മൾ അതിലേ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് 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 പോയി. ഇടയ്ക്കിടയ്ക്ക് ഓരോ പിറ്റ് സ്റ്റോപ്പിൽ നിർത്തി ഞങ്ങൾ ഇതുപോലെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവും ബ്യൂട്ടിഫുള്ളും ആയിട്ട് തോന്നിയ ഒരു സംഭവമാണ് ഇവിടുത്തെ വീടുകൾ. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാനായിട്ട്. കണ്ടാൽ സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ പോയി താമസിക്കാൻ തോന്നും, അത്ര ഭംഗിയാണ് കാണാൻ. അങ്ങനെ പോയി പോയി ഞങ്ങളിതാ ഈ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ പോയിന്റിൽ എത്തി. പിന്നെ നെക്സ്റ്റ് നമ്മളൊരു ഫോട്ടോ സ്റ്റോപ്പിന് നിർത്തി ഡ്രിന റിവറിന്റെ ഫ്രണ്ടില്. അത് കഴിഞ്ഞ് വിശപ്പിന്റെ വിളി വന്നു. അപ്പൊ ഞങ്ങൾ അവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഡ്രിന റിവറിൽ കിട്ടുന്ന ഒരു പ്രത്യേക തരം ഫിഷിന്റെ സൂപ്പും ആ ഫിഷും നമ്മൾ ട്രൈ ചെയ്തു. നല്ല സൂപ്പർബ് ആയിരുന്നു, ടേസ്റ്റി ആയിരുന്നു. പിന്നെ അതാ ഭയങ്കര ഹെയിൽ സ്റ്റോമും മഴയും. പിന്നെ ഞങ്ങൾ പോയത് മൊനാസ്ട്രി ഓഫ് റക്ക, ലൊക്കേറ്റഡ് ഇൻ ബജിന ബസ്ത. 12th സെഞ്ചുറിയിലാണ് ഈ ഒരു മൊനാസ്ട്രി കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൽ നിന്ന് ഈ ഒരു മൊനാസ്ട്രി എസ്കേപ്പായി നിൽക്കുമായിരുന്നു. ബിക്കോസ് ഇത് കാടിൻ്റെ ഒരു സ്ട്രീമിൻ്റെയും കാടിൻ്റെയും ഒക്കെ അകത്തായിട്ടാണ് വരുന്നത്. ഇൻസൈഡും ഇൻറ്റീരിയേഴ്സൊക്കെ ഭയങ്കര പഴമയും അതിൻ്റെ പ്രൗഡിയൊക്കെ ഉണ്ട്. ഔട്ട്ഡോഴ്സൊക്കെ വളരെ ക്ലീനാണ്, ബ്യൂട്ടിഫുള്ളാണ്, ഇൻസ്റ്റഗ്രാമബിളാണ്. ഇഷ്ടംപോലെ പിക്ചേഴ്സും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. പുറത്തിറങ്ങിയപ്പോൾ ഒരു പീകോക്കിനെയും കണ്ടു. ഡേ 3 ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ പുറകിലുള്ള വാലിയിൽ ഒരു കുഞ്ഞ് സ്ട്രീം ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. ഇതുപോലത്തെ കാട്ടുചെടികളും കുട്ടിപ്പാലങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു പിക്നിക് സ്പോട്ടായിട്ടാണ് എനിക്ക് ഈ ഒരു സ്ഥലത്തിന് തോന്നിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഒരു ലോങ് നേച്ചർ വാക്കിന് ശേഷം ഒരു ബ്യൂട്ടിഫുൾ കഫേയിൽ അവരുടെ ട്രഡീഷണൽ ഡിഷസായ ഒരു ബട്ടർ ബ്രെഡും യോഗർട്ടുമാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. യോഗർട്ടൊക്കെ വളരെ ഫ്രഷ് ആൻഡ് ടേസ്റ്റി ആയിരുന്നു, ഈവൻ ബ്രെഡും. പിന്നെ ഞങ്ങൾ നമ്മുടെ ആ സെർബിയൻ ലാൻഡ്സ്കേപ്പിലൂടെ യാത്ര തുടർന്നു അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. ഒരു ലൈം സ്റ്റോൺ കേവ് ആണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോയത്. ഭയങ്കര തിക്കായിട്ടൊരു ഫോറസ്റ്റിനടി കൂടെ നമ്മൾ പോയി. ഏതൊക്കെയോ കാട്ടി കൂടെ അപ്പോൾ എനിക്ക് തന്നെ അറിഞ്ഞൂടാ എവിടെ അത് കേവ് കിട്ടിയില്ല. കേവ് കിട്ടാതെ പുറത്ത് വന്നപ്പോൾ ഞങ്ങളൊരു ഹിപ്പി കപ്പിളിനെ മീറ്റ് ചെയ്തു. ലൈം സ്റ്റോൺ കേവിനടുത്തുള്ളൊരു വാട്ടർഫോളിലാണ് ഞങ്ങൾ പോയത്. കുറേ നേരം ഞങ്ങൾ അവിടെ ആ വാട്ടർഫോളിൻ്റെ ഭംഗി ആസ്വദിച്ച് നിന്നു, കുറേ പിക്ചേഴ്സ് എടുത്തു. അത് കഴിഞ്ഞൊരു കൊച്ചു ടിക്ടോക്കൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞു നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക്. പിന്നെ ഞങ്ങൾ പോയത് സിറോഗോജ്നോ എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ വില്ലേജിലേക്കാണ്. 19th സെഞ്ചുറിയിലുള്ള വീടും അതിൻ്റെ റിമെയിൻസുമാണ് അവിടെ ഉള്ളത്. യുദ്ധത്തിൽ നിന്ന് എസ്കേപ്പായി നിന്ന ഒരു സെറ്റിൽമെൻ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതിനിടയ്ക്കൂടെ നടന്നപ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. ശരിക്കും ഒരു കൾച്ചർ വാക്ക് തന്നെയായിരുന്നു ഈ ഒരു എൻഷ്യൻറ്റ് വില്ലേജ് എന്ന് പറയുന്നത്. ഇതിനകത്ത് മ്യൂസിയം ഉണ്ട്, കാണാൻ വേറെയും കുറേ സ്ഥലങ്ങളുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്കാണ്. സ്ലാറ്റ്ബോർ സിറ്റിയിലുള്ള സോവനിയേഴ്സ് അല്ലെങ്കിൽ ഗിഫ്റ്റ്സ് നാട്ടിൽ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ട് എങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇഷ്ടംപോലെ ക്രാഫ്റ്റ്സ് ഉണ്ട്, പ്രൈസൊക്കെ റീസണബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഇവരുടെ തക്കാളിയാണ് കേട്ടോ. ടൊമാറ്റോസ് റിയലി ബിഗ് ആൻഡ് വെരി വെരി ടേസ്റ്റി. സ്ട്രീറ്റിലൂടെ കുറച്ച് ദൂരം നടന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ യാത്ര തിരിച്ചു ബാക്ക് ടു ദി ക്യാപിറ്റൽ സിറ്റി ബെൽഗ്രേഡ്. പോകുന്ന വഴിയൊക്കെ ആസ് യൂഷ്വൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സോ നമ്മൾ ഫൈനലി ബെൽഗ്രേഡിലെത്തിയതാണ്. ഇതാണ് നമ്മുടെ എയർ ബി എൻ ബി. ഭയങ്കര സ്പേഷ്യസ് ആണ്, കിടുവാണ്. Thank you.
എത്തിയപ്പോൾ ഞങ്ങൾ കുറേ ലേറ്റായി. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള മെക്ടിയും കഴിച്ചിട്ട് രാത്രി പോയി സുഖമായിട്ട് ഇറങ്ങി. ഡേ 5 രാവിലെ ഞങ്ങൾ PCR ടെസ്റ്റിനാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ബ്യൂട്ടിഫുൾ കഫേയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഈ കഫേയുടെയും ഹോട്ടലിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ വെബ്സൈറ്റ് എ ഡെയിംസ് ഹാൻഡ് ബുക്കിൽ ഇടുന്നതായിരിക്കും, അതിൻ്റെ ലൊക്കേഷനും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം. അപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അത്. കുറേ നേരം ഞങ്ങൾ ഇരുന്ന് സംസാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പതുക്കെ ഞങ്ങൾ ഇറങ്ങി സെർബിയൻ സ്ട്രീറ്റ്സിലൂടെ നടന്നു. ഒരു ടിപ്പിക്കൽ യൂറോപ്യൻ സ്ട്രീറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മുമ്പ് ഞാൻ അർമേനിയ പോയിട്ടുണ്ട്, പക്ഷേ അർമേനിയ പോലെ അല്ല സെർബിയൻ സ്ട്രീറ്റ്സ് ഒക്കെ. മോർ ലൈക്ക് ഒരു യൂറോപ്യൻ കൾച്ചർ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ വൈബാണ് എനിക്ക് കിട്ടിയത് സെർബിയയിൽ പോയപ്പോൾ. അങ്ങനെ കുറേ നേരത്തെ സ്ട്രീറ്റ് വാക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ബെൽഗ്രേഡ് ഫോർട്രസിലാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി കല്യാണങ്ങളും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ കല്യാണമൊക്കെ കണ്ടു കേട്ടോ. ഫോർട്ടിൻ്റെ മുകളിൽ നിന്നുള്ള ഡാനൂബ് റിവറിൻ്റെ വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ പോയത് ഈ ഒരു മില്ലേനിയം ടവറിലാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇവിടെ ഒന്ന് നോക്കിയാൽ നമുക്ക് ആക്ച്വലി ഫുൾ ബെൽഗ്രേഡ് കാണാൻ പറ്റും. കാണുന്നത് റിപ്പബ്ലിക് സ്ക്വയർ ആണ് ബെൽഗ്രേഡിൻ്റെ. പിന്നെ ഞങ്ങൾ പോയത് ബൊഹീമിയൻ സ്ട്രീറ്റിലാണ്. വെരി വെരി ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്. താഴൊക്കെ സ്റ്റോണൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്ട്രീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ബമ്പി ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ്, പക്ഷേ വെരി ബ്യൂട്ടിഫുൾ. ഷോപ്സൊക്കെ ഭയങ്കര ഭംഗിയാണ്. കുറേ റെസ്റ്റോറൻറ്റ്സും ഷോപ്സും ഒക്കെ ഉണ്ട്. എല്ലാം ഒരു ബൊഹീമിയൻ അല്ലെങ്കിൽ ഒരു ഹിപ്പി ടച്ചിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ്സിനെല്ലാം കുറേ എൻ്റർടൈൻമെൻറ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലൊരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. അപ്പോൾ അവിടുത്തെ അങ്കിൾ എനിക്ക് പാട്ടൊക്കെ പാടി തന്നു. ഈവനിങ് ആയപ്പോൾ രാവിലെ പോയ ആ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പനിങ് ആയി കേട്ടോ. കുറേ ഡാൻസും എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസും ഒക്കെ. അവിടെ ഞാനൊരു കുഞ്ഞു കുട്ടീനെ പരിചയപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി. പിന്നെ ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു ഡോണറ്റ് ഷോപ്പിൽ പോയി. ആക്ച്വലി അവിടുത്തെ ഡെസേർട്സ് ഒന്നും നമ്മൾ ട്രൈ ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതുകൂടി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. വീണ്ടും ഞങ്ങളുടെ എക്സ്പ്ലോറിങ് തുടർന്നു. നല്ല നല്ല കുറേ സ്ട്രീറ്റ്സ് ഒക്കെ കണ്ടു. അപ്പോഴത്തേക്കിന് രാത്രിയായി. അപ്പം നമ്മൾ അവിടുത്തെ നൈറ്റ് ക്ലബ്ബ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയി. ഡേ 6 ഞങ്ങൾ ഡാനൂബ് റിവർ സൈഡിലൊരു ബ്രേക്ക്ഫാസ്റ്റിന് പോയിട്ട് ഒരു ഫോട്ടോ സ്റ്റോപ്പ് എടുത്തു. ആക്ച്വലി നമ്മൾ ബോട്ടിങ്ങിന് പോകാനാണ് ഇരുന്നത്, പക്ഷേ സമ്മർ ആയതുകൊണ്ട് 6 ശേഷമേ ബോട്ടിംഗ് ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പോയത് ദ ഫേമസ് നിക്കോള ടെസ്ല മ്യൂസിയത്തിലാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു ബ്രീഫിംഗ്, പിന്നെ അദ്ദേഹത്തിനെ പറ്റിയിട്ടൊരു ക്ലാസ്, അത് കഴിഞ്ഞ് കുറച്ച് സയൻസ് എക്സ്പെരിമെൻറ്റ്സുമാണ് ഇവിടെ നടന്നത്. ജീവചരിത്രം കേട്ടിട്ടാണ് എനിക്ക് യൂസ്ലെസ് ആയിട്ട് തോന്നിയത്. ഐ'm just eating and shitting around. നിക്കോള ടെസ്ല പോലൊരു മഹത് വ്യക്തിയുടെ മ്യൂസിയം കാണാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഡ്രസ്സ് തൊട്ട് ആഷസ് വരെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയത് സാവ ടെമ്പിളിലാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് ഹ്യൂജ് ആയിരുന്നു ഈ ഒരു സെർബിയൻ ഓർത്തഡോക്സ് ചർച്ച്. വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. ഒരു നാറ്റോ ബോംബിംഗ് സ്പോട്ട് നമ്മൾ ഓൺ ദ വേ കണ്ടു. അത് ഇവരിപ്പോഴും പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ബോംബിട്ട് തകർന്ന ബിൽഡിംഗ് ആണ്. പിന്നെ ഞങ്ങൾ പോയത് ഏഡ എന്ന് പറയുന്ന ഒരു റിവർ ഐലൻഡിലേക്കാണ്. ഒരു ട്രാം എടുത്ത് ഞങ്ങൾ ആ ഐലൻഡ് ഫുൾ എക്സ്പ്ലോർ ചെയ്തു. കുറേ പാർക്സും ബ്യൂട്ടിഫുൾ ഐലൻഡും ആണ് ഇത്. അങ്ങനെ
അങ്ങനെ രാത്രി ഡിന്നർ കഴിഞ്ഞു, ആ ഒരു ദിവസം അവസാനിച്ചു. ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ഇൻ സെർബിയ, ഡേ 7, ഞങ്ങൾ ആദ്യം പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അന്നത്തെ ദിവസം ഞങ്ങൾ അധികം ഒന്നും എക്സ്പ്ലോർ ഒന്നും ചെയ്തില്ല. ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോയത്. എന്നിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ പോയി, ചെക്ക് ഇൻ ചെയ്തു, അവിടെ കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. റെൻ്റ് കാറൊക്കെ ഞങ്ങൾ റിട്ടേൺ ചെയ്തിട്ട് തിരിച്ച് ദുബായിലേക്ക് യാത്ര തിരിച്ചു. കഴിഞ്ഞ 7 ദിവസം എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. ഒരുപാട് ചിരിച്ചും സന്തോഷിച്ചും ഈ ഒരു 7 ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയി. വിഷമത്തോടെയാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ഒരുപാട് നാളുകളുടെ പ്ലാനിങ്ങിന് ശേഷമാണ് ഞങ്ങൾ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഈ ഒരു സമയം കണ്ടെത്തിയത്. ഇതിനെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ ഫാമിലി ആൻഡ് ഹസ്ബൻഡ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ യാത്ര അവസാനിക്കുകയാണ്. മനസ്സിൽ ഓർമ്മിച്ചു വയ്ക്കാൻ ഒരു പിടി നല്ല ഓർമ്മകൾ തന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് 1000 നന്ദി. അൻ്റിൽ നെക്സ്റ്റ്, ബൈ.